എല്ലാം എല്ലാം ഭാരതത്തിലെ അടിമുടി മാറുന്നു, അടിമുടി മാറ്റുന്നു. വളരെ വളരെ ശക്തമായ രീതിയിൽ നമ്മളുടെ പ്രതിരോധം ഗംഭീരമായിട്ട് ഉയരുന്നത് വളരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഭാരതം ലോകത്തിൻ്റെ മുമ്പിൽ ഒരു അത്യസാധാരണ ശക്തിയായിട്ട് മാറുകയാണ്. ശക്തിയുള്ളവരുടെ കൂട്ടത്തിൽ സഹകരിച്ചും സഹവർത്തിച്ചും അതുപോലെ അവരുടേതായിട്ടുള്ള നന്മകളെടുത്തും നമ്മളുടേതായിട്ടുള്ള നന്മകൾ അവർക്ക് പങ്കുവച്ചും ഭാരതം വളരുന്നു. കഴിഞ്ഞ ദിവസം ജയശങ്കർ, നമ്മുടെ ഭാരതത്തിലെ വിദേശകാര്യമന്ത്രി, വളരെ വളരെ ഗംഭീരമായ രീതിയിൽ തന്നെയാണ് ഇസ്രായേലിൽ പറഞ്ഞത്. നമ്മളും ഇസ്രായേലും തമ്മിൽ പൊക്കിൾക്കൊടി ബന്ധമാണെന്നാണ് പറഞ്ഞത്. അമ്മയും മകളും തമ്മിലുള്ള ബന്ധം എന്ത് ഗംഭീര അല്ലേ? ആ വാക്കുകളുടെ അർത്ഥം ചിലപ്പോൾ ചില വരികൾ, ചിലപ്പോൾ ചില പാരഗ്രാഫുകൾ, ചിലപ്പോൾ ചില പ്രഭാഷണങ്ങൾ, ചിലപ്പോൾ ചില വാക്കുകൾ മതി എല്ലാ നന്മകളും ഒരുമിച്ച് മറ്റുള്ളവർക്ക് എത്തിക്കാനായിട്ട്. ഏതായാലും ഇസ്രായേൽ എന്ന ചെറിയ രാജ്യത്തിൻ്റെ ആ വ്യക്തിത്വങ്ങളുടെ മുമ്പിൽ ഭാരതത്തിൽ നിന്ന് തിരിച്ച് ഇസ്രായേലിലേക്ക് പോയ ജൂതന്മാരുടെ സദസ്സിൽ പങ്കെടുത്തുകൊണ്ട് 3 ദിവസത്തെ സന്ദർശനത്തിന് അദ്ദേഹം പറഞ്ഞത് എത്ര ഗംഭീരമാണ്. അമേരിക്കൻ പ്രസിഡൻറ്റുമായിട്ടുള്ള ബന്ധവും അതുതന്നെയാണ്. നമ്മൾ റഷ്യയിൽ നിന്ന് എന്ത് വാങ്ങിച്ചാലും അമേരിക്കക്കാർക്ക് ദേഷ്യം തോന്നേണ്ട കാര്യമില്ലെന്ന് അമേരിക്കയോട് അറിയിച്ചു. അമേരിക്കയിൽ നിന്ന് ഞങ്ങൾ എന്ത് വാങ്ങിച്ചാലും റഷ്യയ്ക്ക് ദേഷ്യം തോന്നേണ്ട കാര്യമില്ലെന്ന് റഷ്യയെയും അറിയിച്ചു. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഇനി നമ്മുടെ നാട്ടിൽ നടക്കാൻ പോകുന്നത് ഇനിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ മുതൽക്ക് ISRO ജനകീയമാവുകയാണ്. എന്താ ഇതിൻ്റെ അർത്ഥം അറിയോ? ISRO ജനകീയമാവുകയാണെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ അവർ കുറേയധികം റോക്കറ്റ്, മിസൈലുകൾ, കുറേ അധികം ചന്ദ്രയാൻ, മംഗൾയാൻ എല്ലാം ചെയ്ത് റിപ്പോർട്ട് കൊടുത്ത് അവസാനിപ്പിക്കലല്ല. അവരുടെ ഓരോ റിസർച്ചും സ്പേസിനെ ബന്ധപ്പെടുത്തിക്കൊണ്ടാണെങ്കിലും അതെല്ലാ ടെലികമ്യൂണിക്കേഷൻ സിസ്റ്റത്തെയും ബന്ധപ്പെടുത്തിക്കൊണ്ട്, ഡിഫൻസിനെ ബന്ധപ്പെടുത്തിക്കൊണ്ട്, അഗ്രികൾച്ചറിനെ ബന്ധപ്പെടുത്തിക്കൊണ്ട്, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റുകളെ ബന്ധപ്പെടുത്തിക്കൊണ്ട് കോർപ്പറേറ്റ് കമ്പനികൾക്കും ഭാരതത്തിനകത്തും ഭാരതത്തിന് പുറത്തുമുള്ള വലിയ വലിയ മൾട്ടിനാഷണൽ കമ്പനികൾക്ക് പ്രയോജനപ്പെടുത്തിക്കൊണ്ടും ISRO അങ്ങോട്ട് വികസിക്കുകയാണ്. ISRO ബഹിരാകാശത്തോളം ഭാരതത്തെ എത്തിക്കുകയാണ്. നമ്മളൊക്കെ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ലക്ഷ്യം വെച്ചിട്ട് ഒരു സെക്ഷനിലാണ്. ഇതങ്ങനെയല്ല. നാഷണൽ ഹൈവേ ISRO പോകുന്നത് സ്പേസ് റിസർച്ചാണ്. പക്ഷെ അനവധി അനവധി വഴികൾ ഇടത്തോട്ടും വലത്തോട്ടും നാഷണൽ ഹൈവേയിൽ പോകുന്നുണ്ടാവും. വിവിധ ഭാഗങ്ങളിലേക്ക് വിവിധ ജനങ്ങളെ എടുക്കാനും കൊടുക്കാനും എത്തിക്കാനുമായിട്ട്. അതേപോലെ അതേ ഉദാഹരണം പോലെയാണ് ISRO ജനകീയവൽക്കരിക്കുന്നു. വ്യാപാര വ്യവസായങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എന്ത് പ്രശ്നങ്ങളും പരിഹരിക്കാൻ ISRO അവരുടെ പബ്ലിക് റിലേഷൻ സെൻ്ററിൽ ബന്ധപ്പെട്ടാൽ മതി, അവർ സഹായിക്കും. അവർ സ്പേസ് റിസർച്ച് അല്ലേ, അല്ലെങ്കിൽ ചന്ദ്രയിലേക്കുള്ള യാത്ര, ചൊവ്വയിലേക്കുള്ള യാത്രയല്ലേ, അപ്പോൾ അവരെങ്ങനെയാണ് നമ്മളെ സഹായിക്കുക? അങ്ങനെയൊന്നുമില്ല. ISRO വളരെ ഗംഭീരമായിട്ട് സഹകരിക്കാൻ പോകുന്ന, ഇപ്പോഴും സഹകരിക്കുന്നുണ്ട്, ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് സെക്ഷനുമായിട്ട് സഹകരിക്കുന്നുണ്ട്. അപ്പോൾ ഡിഫൻസിൻ്റെ കാര്യത്തിൽ ഫുൾ കാര്യങ്ങളായി. ആ ഡിഫൻസ് തന്നെ പല പല രീതിയിൽ ബാക്കി പലതിനെയും സഹായിക്കുന്നുണ്ട്. ISROയും ഡിഫൻസ് റിസർച്ചും കൂടി ചേർന്നിട്ട് ഇന്ത്യൻ എയർഫോഴ്സിനെ, ഇന്ത്യൻ നേവിയെ, ഇന്ത്യൻ മിലിട്ടറിയെ, കൂടാതെ CRPF പോലീസ് തുടങ്ങിയവരെ, അവർക്കാവശ്യമായിട്ടുള്ള സകല സാധനങ്ങളും എങ്ങനെ എവിടെ ഏത് രീതിയിൽ ഉണ്ടാക്കി കൊടുക്കണം, ലഭ്യമാക്കണം എന്നുള്ളതിന് നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ലെവലിൽ മെയ്ക്ക് ഇൻ ഇന്ത്യ ഫോർ ദ വേൾഡ് എന്ന പ്രചാരണത്തിൽ ആത്മനിർഭര ഭാരതത്തിൻ്റെ രീതിയിൽ പോകുന്നു എന്ന് ISRO ചെയർമാൻ ശ്രീ ശിവം ഇന്നലെ പ്രസ് കോൺഫറൻസിലൂടെ പറഞ്ഞു. ISRO ജനകീയവൽക്കരിക്കാൻ,
ICMR ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ചർ അവർ ഈ കൊറോണ വന്നതോടുകൂടി അവർ ജനകീയവൽക്കരിച്ച് കഴിഞ്ഞു ജനകീയവൽക്കരിച്ച് കഴിഞ്ഞു കാരണം എന്തായാലും അത്രയും അധികം കൊറോണ വാക്സിനും ലോകത്തിലെല്ലാവരും ഭാഗികമായി വിജയിച്ചെടുത്ത് നമ്മൾ പൂർണ്ണമായി വിജയിച്ചു 100 കോടി വാക്സിനാണ് ഇന്നലെ വരെ ഉൽപ്പാദിപ്പിച്ച് ജനങ്ങൾക്ക് എത്തിച്ചത് 100 കോടി വാക്സിൻ ഒക്ടോബർ 18-ാം തീയതി 100 കോടിയായി 19-ാം തീയതി ഡിക്ലറേഷൻ ഇന്നലെ വന്നിട്ടുണ്ടാവും ചുറ്റുപാടുമുള്ള രാജ്യങ്ങൾക്കെല്ലാം നമ്മൾ വാക്സിൻ എത്തുന്നത് അപ്പോൾ ICMR ഈ കൊറോണ ടെസ്റ്റിംഗ് കിറ്റ് ഉൾപ്പെടെ എല്ലാം ഇന്ന് ലഭ്യമാണ് ICAR അഗ്രികൾച്ചർ റിസർച്ച് അതും അതിഗംഭീരമായിട്ട് കർഷകർക്ക് വേണ്ടി കർഷകരുടെ സിസ്റ്റമാണ് വരുന്നത് നിങ്ങൾക്കറിയാം കർഷകർക്ക് 6,000 രൂപ 2,000 രൂപ വെച്ചിട്ട് 2 മാസം 3 മാസം കുടുംബം നേരിട്ട് അവരുടെ പാസ്ബുക്കിലേക്ക് വരുന്നതും അവർക്ക് ആവശ്യമായിട്ടുള്ള സകലതും എത്തിക്കുന്നതും കർഷകരാണ് ഭാരതത്തിൻ്റെ നട്ടെല്ലെന്ന് പറയുന്നതും അത് പ്രാവർത്തികമാക്കുന്നതും കർഷക ഭേദഗതി ബില്ല് പഞ്ചാബിലെ മണ്ഡി ഏജൻറ്റും മാതൃഭൂമിയും മനോരമയും മാത്രമാണ് എതിർക്കുന്നത് ബാക്കി ആരും എതിർക്കുന്നില്ല അത് മാതൃഭൂമിയുടെ മനോരമയുടെയും സ്ഥിര സ്വഭാവമാണ് രാഷ്ട്രത്തിന് നന്മ വരുത്തുന്നതിനെ എതിർക്കുക ജിഹാദികളെപ്പോലെയും തീവ്രവാദികളുടെയും കമ്മ്യൂണിസ്റ്റുകാരുടെയും കൂട്ടത്തിലിരുന്നുകൊണ്ട് പ്രവർത്തിക്കുക അതുകൊണ്ട് അവർ മാത്രം എതിർക്കുമ്പോഴും അതിഗംഭീരമായിട്ട് എല്ലാം ചെയ്യുന്നു കോർപ്പറേറ്റ് കമ്പനികളെ ചേർത്ത് ഡിഫൻസും സ്പേസ് റിസർച്ചും അഗ്രികൾച്ചർ റിസർച്ചും അതേപോലെ മെഡിക്കൽ റിസർച്ചും എല്ലാം അങ്ങ് ജനകീയവൽക്കരിക്കുക എന്തൊരു രസമല്ലേ ഭാരതം ഒരൊറ്റ രാഷ്ട്രമാകുന്നു റിസർച്ച് ചെയ്യുന്ന ശാസ്ത്രജ്ഞന്മാർ വേറെ റിസർച്ച് വേറെ റിസർച്ചിലൂടെ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ വേറെ ജനങ്ങൾ വേറെ ഉയർന്ന കോർപ്പറേറ്റുകൾ വേറെ സാധാരണക്കാർ വേറെ കൃഷിക്കാർ വേറെ അങ്ങനെ ഒന്നുമില്ല യഥാർത്ഥത്തിൽ ഈ ദീപാവലി മുതൽക്ക് വരാൻ പോകുന്ന ദീപാവലി മുതൽക്ക് ഭാരതത്തിൻ്റെ സകല വാതിലുകളും തുറക്കാണ് അടഞ്ഞു കിടന്നിരുന്നതും അടച്ചിട്ടിരുന്നതും തുറന്ന് ഭാരതം ഒരു ഉജ്ജ്വലമായ മാറ്റത്തിന് വിധേയമാകുന്നു ശാസ്ത്രമണ്ഡലത്തിൽ 10-25 വർഷം ഇന്ത്യയിലും കാനഡയിലും അമേരിക്കയിലും പ്രവർത്തിക്കാൻ കുറച്ചൊക്കെ ഭാഗ്യം കിട്ടിയ വ്യക്തി എന്നുള്ള നിലയിൽ കൂടിയാണ് ഞാനിത് വിവരിക്കുന്നത് അതല്ലെങ്കിൽ ഭാരതത്തിലെ നേവി ഓഫീസർമാരെ അമേരിക്കയുടെ ആറ്റമിക് ഷിപ്പിൽ ആറ്റമിക് എനർജി കൊണ്ട് പ്രവർത്തിക്കുന്ന ന്യൂക്ലിയർ എനർജി കൊണ്ട് പ്രവർത്തിക്കുന്ന ഷിപ്പിൽ കയറ്റുമായിരുന്നോ എത്ര ഗംഭീരമായിട്ടാണ് ഭാരതം മറ്റ് രാജ്യങ്ങളുമായിട്ട് സഹകരിക്കുന്നത് പൊക്കിൾക്കൊടി ബന്ധമാണ് ഇസ്രായേൽ എന്ന് പറയുക ജർമ്മനിയും ഫ്രാൻസുമായിട്ട് കൈകോർത്ത് പിടിക്കാം ഭാരതത്തിന് ആവശ്യമായിട്ടുള്ള പ്ലെയിനുകൾ സ്പെയിനിൽ നിന്ന് 5 എണ്ണം വരുത്താം ബാക്കി 47 എണ്ണം ഇവിടെ ഉണ്ടാക്കാം റഷ്യ കൃത്യമായിട്ട് ഭാരതത്തെ മനസ്സിലാക്കാം കമ്മ്യൂണിസ്റ്റ് റഷ്യ പണ്ടായിരുന്നു ഇപ്പോൾ ഭാരതത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ലെവലിലേക്ക് എത്തുക ഏതായാലും നമ്മുടെ അയൽക്കാരും നമ്മളെ അമ്മയെപ്പോലെയും ജ്യേഷ്ഠത്തിയെപ്പോലെയും എല്ലാം കാണാൻ തുടങ്ങുന്നു വലിയ മാറ്റം റിസർച്ചിലൂടെ സംഭവിക്കുന്നു അടിമുടി മാറുമെന്നുള്ളത് ഉറപ്പാണ് വളരെ സന്തോഷമുള്ള ഒരു വാർത്തയുടെ കുറേ ഭാഗ്യങ്ങൾ ഞാൻ ഒരുമിച്ച് ചേർത്ത് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുമ്പോൾ അത്യാഹ്ലാദപരമായിട്ടുള്ള ഒരു അനുഭൂതിയാണെന്ന് കൂടി പറഞ്ഞുകൊണ്ട് പ്രണാമം നമസ്കാരം